എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നലെ ആദ്യ കളി തന്നെ ജയിച്ച് ഇന്ത്യ തങ്ങളുടെ വരവറിയിച്ചു. രോഹിതും സൂര്യകുമാറും ഇവർ രണ്ടുപേരുടെ പ്രകടനമാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. പവർ പ്ലേ ഓവറിൽ രോഹിത് ശർമ്മ ആഞ്ഞടിച്ച് ഇന്ത്യക്ക് നല്ലൊരു അടിത്തറ പാകി. ഇന്നലെ സൂര്യകുമാർ കൂടി ഫോമായപ്പോൾ ഇന്ത്യ വിജയമുറപ്പിച്ചു. പക്ഷേ സൂര്യ പോയപ്പോൾ ഋഷഭ് പന്ത് തുഴഞ്ഞ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈസിയായി ജയിക്കേണ്ട കളി അവസാനം പന്ത് കൊണ്ടുപോയി കളഞ്ഞേനെ. ഭാഗ്യം കൊണ്ടാണ് ഇന്ത്യ ലാസ്റ്റ് ജയിച്ചത്. ആദ്യമായി ഇന്ത്യൻ ജേഴ്സിയിൽ ഇതുപോലൊരു ക്രൂഷ്യൽ സ്റ്റേജിൽ ഇറങ്ങി ഫസ്റ്റ് ബോൾ തന്നെ ഫോർ അടിച്ചെങ്കിൽ അത് വെങ്കടേശ്വരയുടെ കോൺഫിഡൻസിനെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മത്സരശേഷം വെങ്കടേശ്വരയെ ദ്രാവിഡടക്കം എല്ലാവരും പ്രശംസിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇന്നലത്തെ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആയത് സൂര്യകുമാർ യാദവായിരുന്നു. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സൂര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, കഴിഞ്ഞ മൂന്നാല് വർഷമായി ഞാൻ ചെയ്യുന്നത് എന്താണോ അതുതന്നെയാണ് ഞാൻ ഇന്നലെയും ചെയ്തത്. വ്യത്യസ്തമായി ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ നെറ്റ്സിൽ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്തത് അതേപോലെ തന്നെ അതേ സ്റ്റൈൽ തന്നെയാണ് ബാറ്റ് ചെയ്തത്. എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് വ്യക്തമായ പ്ലാനിങ് എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കളിച്ചു. വൺ ഡൗണായി ഇറങ്ങാൻ കഴിഞ്ഞത് എനിക്ക് ശരിക്കും സഹായകമായി. ഇന്ത്യ വിജയികളായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഗെയിം പൂർത്തിയാക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ എന്നെ കൊണ്ട് അത് സാധിച്ചില്ല. ഇന്ന് എൻ്റെ ഭാര്യയുടെ ജന്മദിനം കൂടിയാണ്. ഈയൊരു പ്രകടനം ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണെന്നും സൂര്യകുമാർ വ്യക്തമാക്കി. എന്തായാലും ഇന്ത്യ ആദ്യ കളി ജയിച്ചു. നാളെയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ T20. അതിലും ഇന്ത്യക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് കരുതാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.